കോവിഡിന്റെ സാഹചര്യമായിരുന്നിട്ടും 2021 പകുതി വരെ ഏഷ്യയിലെ ഏറ്റവും ബൂമിംഗ് എക്കോണമിയായിരുന്നു ബംഗ്ലാദേശിൻ്റേത്. പക്ഷേ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവരുന്ന ന്യൂസ് പ്രകാരം അവർ IMF-നോടും വേൾഡ് ബാങ്കിനോടും ഒരു ഫിനാൻഷ്യൽ ബെയിലൗട്ടിനായി അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ റീസൺ ആ രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ റിസർവിലുണ്ടായ കുറവ് തന്നെയാണ്. ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന ഫിനാൻഷ്യൽ റിസർവ് ഉപയോഗിച്ച് വെറും 6 മാസത്തെ ഇമ്പോർട്ട് ഫണ്ട് ചെയ്യാൻ മാത്രമേ ആ രാജ്യത്തിന് കഴിയുകയുള്ളൂ. ബംഗ്ലാദേശ് ഇങ്ങനെയൊരു ഫിനാൻഷ്യൽ കണ്ടീഷനിലേക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെയെത്തി? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? മെയിൻലി 2 റീസൺസാണ് അതിനുള്ളത്. ആദ്യത്തേത് ആ രാജ്യം ഫേസ് ചെയ്യുന്ന എനർജി ക്രൈസിസ് തന്നെയാണ്. ബംഗ്ലാദേശിൻ്റെ ടോട്ടൽ എനർജി പ്രൊഡക്ഷൻ്റെ 60% പെട്രോളിയം പ്രൊഡക്ഷനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബലി പെട്രോളിയം പ്രൊഡക്ഷൻ്റെ വില കൂടിയപ്പോൾ ഓട്ടോമാറ്റിക്കലി എനർജി പ്രൊഡക്ഷനുള്ള വിലയും കൂടി. രണ്ടാമത്തേത് ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ എക്സ്പോർട്ട് ഇൻകം ആയിരുന്ന ഗാർമെൻ്റ് എക്സ്പോർട്ടിലുണ്ടായ ഇടിവ്. നേരത്തെ പറഞ്ഞ എനർജി ക്രൈസിസ് ഗാർമെൻറ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയും കാര്യമായി ബാധിച്ചു. അങ്ങനെ ഈ പറഞ്ഞ 2 കാരണങ്ങൾ കൊണ്ടാണ് ബൂമിംഗ് എക്കോണമി ആയിരുന്ന ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്നത്.